സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യും, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് 10 പേരെ തിരഞ്ഞെടുത്തിട്ട് ഭ്രമരയുടെ ഒരു അട്ടിപ്പൊളി പ്രൊഡക്റ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഓൾറെഡി കുറേ പേര് ഫേസ് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഏതാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നേരത്തെ ഒരുപാട് നാൾ മുമ്പൊക്കെ ആൾക്കാർ കമൻസും കാര്യങ്ങളൊക്കെ ഇടായിരുന്നു. സോ അതിൻ്റെ ബേസിസിൽ നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഭ്രമരയുടെ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അറിയില്ല നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യണോ, അത് കമ്പൽസറി ആണോ, അത് യൂസ് ചെയ്യുന്നതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് ചിലർക്ക് വളരെ എന്താ പറയുക, അത് അതിൻ്റെ ഒരു നോളജ് വളരെ കുറവാണ്. ചിലർ വന്ന് പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ സാധാരണ പ്ലെയിൻ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫേസ് വാഷ് ആപ്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കമൻസിൽ കാണുന്ന ഒരു കാര്യമാണ് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ചില ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആവണുണ്ട്, പിന്നെ ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്താൽ പോലും ഇങ്ങനെ ചെറിയ കുത്തുകുത്ത് പോലെ അതുപോലെ ഫ്ലേക്സ് പോലെ ഒക്കെ ആവണുണ്ടെന്ന് അങ്ങനെ കുറേ കമൻസ് കണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭ്രമരയുടെ ഓർഗാനിക്കായിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തിട്ട് ഉള്ള ഒരു ഫേസ് വാഷാണ്. അത് ഡ്രൈ സ്കിന്നുകാർക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കിൻ കുറച്ച് കൂടുതലായിട്ട് ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഭ്രമരയുടെ മോയ്സ്ചറൈസിങ് ഫേസ് വാഷ്. അപ്പം ഇതിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ ഡ്രൈ സ്കിൻ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്ക് ഇപ്പം ബ്രൈറ്റനിങ് ഫേസ് വാഷ് ഫോർ ബ്രൈറ്റനിങ് യൂസ് ചെയ്യുന്നവരാണ്, അത് ഇപ്പം നിങ്ങളുടെ സ്കിന്ന് നോർമലാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രീംലി ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസിങ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് സ്കിൻ ബ്രൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസിങ്ങും കൂടെ തരും. അപ്പോൾ ഒരു ഫേസ് വാഷ് ചെയ്ത് നമ്മളിപ്പം ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഒട്ടും മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് ഇല്ലാത്തതുപോലെ നിങ്ങളുടെ ഫേസിൽ തോന്നില്ല. അപ്പോൾ ഇത് ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ലതാണ്, ഈവൻ സ്കിൻ ടോൺ ആക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ മുഖത്തുള്ള പാടുകൾ, ചെറിയ കുത്തുകൾ, കരിമംഗലം ഒക്കെ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ മാറ്റം വരും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വിധമുണ്ട്, അത് നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഫേസ് വാഷ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഡെയിലി ഒരു 2-3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാം, അതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. കാരണം ഒരുപാട് സ്ട്രോങ് ഒക്കെ ആയിട്ടുള്ള ഫേസ് വാഷ് ആണെങ്കിൽ അത് ഒരുപാട് സ്കിൻ ഡാമേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഇത് യൂസ് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് നമ്മൾ അറിയാമല്ലോ, നിങ്ങൾ പുറത്തൊക്കെ പോയി വന്ന് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഫേസ് ഒന്ന് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുക, അതിനുശേഷം കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ലൈറ്റിൽ ഒന്ന് മസാജ് ചെയ്യുക, നെക്കിലും അതുപോലെ കഴുത്തിലും. പ്രത്യേകിച്ച് പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഇത് ഫോമിംഗ് അല്ല, ഇങ്ങനെ പതഞ്ഞു വരില്ല. കാരണം ചില ആൾക്കാരുടെ ഒരു ഒരു എന്താ പറയുക, കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഫേസ് വാഷ് ആയാലും സോപ്പൊക്കെ ആയാലും ഒരുപാട് പതയണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പതയേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഫേസ് അല്ലെങ്കിൽ സ്കിന്ന് നമുക്ക് ക്ലീൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ പതഞ്ഞ് ഒരു ഇതിലൊന്നും വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മളിതുപോലെ ലൈറ്റ്ലി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. ഒരുപാട് പതയില്ലെങ്കിൽ പോലും തന്നെ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലീൻസ് ആവും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്കൊരു 3 പ്രാവശ്യം വരെ ദിവസം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നിങ്ങൾ മോയ്സ്ചറൈസർ, ചില ആൾക്കാർക്കൊരു ഒരു സ്വഭാവമുണ്ട് മോയ്സ്ചറൈസർ എപ്പോഴും ഇത് മോയ്സ്ചറൈസിങ് ആണെങ്കിൽ പോലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ക്ലീൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യട്ടോ, ഒരു പ്രോബ്ലവും ഇല്ല. അതുപോലെ സിറമോ അങ്ങനെ എന്ത് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ഫേസ് വാഷ് അത് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം.